എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം മൂന്നാം ക്ലാസ്സിലെ മാത്സ് പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം നൂറിനും അപ്പുറം എന്ന ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് യൂണിറ്റ് ഹൺഡ്രഡ് ആൻഡ് എബവ് അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കുകളിലേക്ക് പോകാം അപ്പൊ നമ്പറുകൾ തന്നിട്ടുണ്ട് അല്ലെ അറുന്നൂറ്റി മുപ്പത്തിഒൻപത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു ഇതിൽ ഈ ടു എന്ന് പറയുന്നത് വൺസ് പ്ലേസിലുള്ളതാണ് അല്ലെ എന്ന് ആണ് ഇത് പത്തുകളുടെ സ്ഥാനത്താണ് ത്രീ ഉള്ളത് അതുപോലെ തന്നെ സിക്സ് ആറ് എന്ന് പറയുമ്പോ ഹൺഡ്രഡ് പ്ലേസ് നൂറുകളുടെ സ്ഥാനത്ത് അപ്പൊ എങ്ങനെയത് വായിക്കുക അറുനൂറ്റി മുപ്പത്തി രണ്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അടുത്തത് അഞ്ച് രണ്ട് ഏഴ് ഇതെങ്ങനെ വായിക്കുക ഒന്നുകളുടെ സ്ഥാനത്ത് ഏതാണുള്ളത് ഏഴ് പത്തുകളുടെ സ്ഥാനത്ത് രണ്ട് നൂറുകളുടെ സ്ഥാനത്ത് അഞ്ച് സെവൻ ഇൻ ദ വൺസ് പ്ലേസ് ടു ഇൻ ദൻസ് പ്ലേസ് ഫൈവ് ഇൻ ദ ഹൺഡ്രഡ് പ്ലേസ് അപ്പൊ എങ്ങനെയത് വായിക്കുക അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സെവൻ അടുത്തത് നാനൂറ്റി അൻപത്തി മൂന്ന് അതായത് നാല് അഞ്ച് മൂന്ന് ഇതിന്റെ വൺസ് പ്ലേസില് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീയുടെ വൺസ് പ്ലേസിൽ ഉള്ളത് ഒന്നുകളുടെ സ്ഥാനത്ത് ത്രീ അല്ലെ മൂന്നാണ് ഒന്നുകളുടെ സ്ഥാനത്തുള്ളത് ഉള്ളത് ടെൻ പ്ലേസില് ഫൈവ് പത്തുകളുടെ സ്ഥാനത്ത് അഞ്ച് ഹൺഡ്രഡ്സ് ഏതാണ് ഉള്ളത് ഫോർ ല്ലേ നൂറുകളുടെ സ്ഥാനത്ത് നാല് അപ്പൊ അതെങ്ങനെ വായിക്കും ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ നാനൂറ്റി അൻപത്തി മൂന്ന് അടുത്ത നോക്കൂ ഏഴ് ആറ് അഞ്ച് ഇത് ഒന്നുകളുടെ സ്ഥാനത്ത് അഞ്ച് വൺസ് പ്ലേസില് ഫൈവ് ടെൻസ് പ്ലേസിൽ സിക്സ് പത്തുകളുടെ സ്ഥാനത്ത് ആറ് സെവൻ ഇൻ ദ ഹൺഡ്രഡ്സ് പ്ലേസ് നൂറുകളുടെ സ്ഥാനത്ത് ഏഴ് അപ്പൊ ഇതെങ്ങനെ വായിക്കും സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് എഴുനൂറ്റി അറുപത്തി അഞ്ച് നമുക്ക് സ്ഥാനവില പ്ലേസ് വാല്യൂ എഴുതാം നൂറുകളുടെ സ്ഥാനത്ത് ഹൺഡ്രഡ്സ് പ്ലേസില് നാല് ഓക്കെ ഫോർ പത്തുകളുടെ സ്ഥാനത്ത് അഞ്ച് the tens place ഒന്നുകളുടെ സ്ഥാനത്ത് മൂന്ന് ത്രീ in the ones place സെവൻ in the hundreds place ഏഴ് നൂറുകളുടെ സ്ഥാനത്താണ് സിക്സ് ഇൻ ദൻസ് പ്ലേസ് പത്തുകളുടെ സ്ഥാനത്ത് ആറ് place പ്ലേസില് ഒന്നുകളുടെ സ്ഥാനത്ത് അഞ്ച് അപ്പൊ അതെങ്ങനെ സംഖ്യ വരിക എഴുന്നൂറ്റി അറുപത്തി അഞ്ച് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് അടുത്തു നോക്കൂ അറുനൂറ്റി സോറി മുന്നൂറ്റി നാല്പത്തിരണ്ട് എങ്ങനെ എഴുതും നൂറുകളുടെ സ്ഥാനത്ത് ഏത് ചിഹ്നമാണുള്ളത് ഏത് നമ്പറുകളാണുള്ളത് ആ മൂന്ന് ല്ലേ പത്തുകളുടെ സ്ഥാനത്തോ നാല് ഒന്നുകളുടെ സ്ഥാനത്ത് രണ്ട് ത്രീ ഇൻ ദ ഹൺഡ്രഡ് പ്ലേസ് ഫോർ ഇൻ ദ ടു ഇൻ ദ വൺസ് പ്ലേസ് ഇതെങ്ങനെ വായിക്കും ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഏത് ത്രീ ഡിജിറ്റ് നമ്പർ തന്നാലും വൺസ് പ്ലേസിലും ടെൻസ് പ്ലേസിലും ഹൺഡ്രഡ്സ് പ്ലേസിലും പ്ലേസ് വാല്യൂ എഴുതി കൂടെ ഓക്കെ അപ്പൊ ഇതേപോലെ രണ്ട് നമ്പറും കൂടി നിങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കി നോക്കുക എഴുതി നോക്കി വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് മൂന്ന് ഡിജിറ്റ് നമ്പർ ത്രീ ഡിജിറ്റ് നമ്പർ എഴുതുക എന്നിട്ട് ഇതേപോലെ എഴുതി നോക്കുക അബാക്കസിൽ ക്രമീകരിക്കാം അപ്പൊ ആദ്യത്തെ ഇതിൽ നോക്കൂ എത്ര മണികളാണുള്ളത് വൺ ടു അല്ലെ രണ്ടെണ്ണം അല്ലെ ടു രണ്ടാമത്തെ അല്ലോ ഇത് നൂറുകളുടെ സ്ഥാനമാണ് അല്ലെ ഇതോ പത്തുകളുടെ സ്ഥാനം ടെൻസ് പ്ലേസ് ഇത് വൺസ് പ്ലേസ് ഒന്നുകളുടെ സ്ഥാനം അപ്പൊ ടു രണ്ട് രണ്ട് ഒന്ന് നാല് ഇരുന്നൂറ്റി പതിനാല് അടുത്ത നോക്കും നൂറ്റി മുപ്പത്തിരണ്ട് തന്നിട്ടുണ്ട് ഇത് അബാക്കസിൽ നമ്മളോട് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നൂറ്റി പറയുമ്പോൾ നൂറുകളുടെ സ്ഥാനത്ത് ആ വൺസ് ഇൻ വൺ ഇൻ ഹൺഡ്രഡ് പ്ലേസ് ഹൺഡ്രഡ് പ്ലേസിൽ എത്ര വേണം വൺ ഒന്ന് വേണം അല്ലെ മുപ്പത്തി എന്ന് പറയുമ്പോൾ പത്ത് പത്തുകളുടെ സ്ഥാനത്ത് ടെൻസ് പ്ലേസ് എത്രയാണ് ത്രീ അല്ലെ മൂന്നെണ്ണം വേണം മൂന്ന് മണികൾ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടു വൺസ് പ്ലേസിൽ ടു വേണം രണ്ട് ഏ പ ഒന്നുകളുടെ സ്ഥാനത്ത് രണ്ട് വേണം അപ്പൊ നൂറ്റി അടുത്തത് നോക്കൂ മുന്നൂറ്റി ഇത് നമ്മളോട് നമ്പർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ആദ്യത്തെ നൂറുകളുടെ സ്ഥാനത്ത് ഹൺഡ്രഡ് പ്ലേസിൽ എത്രയാണുള്ളത് ത്രീ അപ്പൊ മൂന്നാണ് നൂറുകളുടെ സ്ഥാനത്തുള്ളത് അടുത്തതിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നും കാണാനില്ല ഇല്ല അല്ലെ അപ്പൊ എന്ത് ചെയ്യണം പൂജ്യം ല്ലേ അപ്പൊ പൂജ്യം ഇടുക സീറോ ഇടുക അടുത്തത് എത്രയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് നമ്പർ ഉണ്ട് വൺസ് പ്ലേസിൽ അപ്പൊ ഫൈവ് ഇൻ വൺസ് പ്ലേസ് ഒന്നുകളുടെ സ്ഥാനത്ത് അഞ്ച് അപ്പൊ അടുത്തത് അഞ്ഞൂറ്റി ഇരുപത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അഞ്ച് എന്ന് പറയുമ്പോ നൂറുകളുടെ സ്ഥാനത്ത് ഹൺഡ്രഡ്സ് പ്ലേസിൽ ഫൈവ് മണികൾ വരയ്ക്കുക അതുപോലെ തന്നെ ടെൻസ് പ്ലേസിലോ ല്ലേ രണ്ടെണ്ണം വരച്ചാൽ മതി അടുത്തതോ പൂജ്യം ഒന്നും അരയ്ക്കണ്ട അടുത്ത നമ്മളവിടെ നമ്പർ ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇപ്പൊ ഹൺഡ്രഡ്സ് പ്ലേസിൽ ഫോർ ടെൻസ് പ്ലേസിലും ഫോർ വൺസ് പ്ലേസിലും ഫോർ നൂറുകളുടെ സ്ഥാനത്ത് നാല് ആ പത്തുകളുടെ സ്ഥാനത്തും നാല് ഒന്നുകളുടെ സ്ഥാനത്തും നാല് നാനൂറ്റി നാൽപ്പത്തി നാല് അടുത്തത് അറുന്നൂറ് അറുന്നൂറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അല്ലെ അറുന്നൂറ് ആറ് എണ്ണം ആറുകളുടെ സ്ഥ ഒന്നുകളുടെ സോറി നൂറുകളുടെ സ്ഥാനത്ത് ആറ് ഇടണം അപ്പോ ആറുകളുടെ സ്ഥാനത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മണികൾ ഇട്ടു നൂറുകളുടെ സ്ഥാനത്ത് അറുന്നൂറ് പറയുമ്പോ പൂജ്യം പൂജ്യം രണ്ടാമത്തെ പത്തുകളുടെ സ്ഥാനത്തും ഒന്നും വേണ്ട ഒന്നുകളുടെ സ്ഥാനത്ത് ഒന്നും വേണ്ട ടെൻ പ്ലേസിലും ഒന്നും വേണ്ട വൺസ് പ്ലേസിലും ഒന്നും വേണ്ട അപ്പൊ സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് നമ്മൾ അബാക്കില് ചെയ്തെടുത്തു അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അബാക്കസ് ഉണ്ടാക്കിയെടുക്കാം അതിൽ ഇതേപോലെ മണികൾ മാല മണികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കോർത്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് നമ്പറുകൾ ഉണ്ടാക്കാം ഓക്കെ അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്യില്ലേ ടീച്ചർ കാണിച്ചു തന്നില്ലേ ഇന്ന് അബാക്കസ് എങ്ങനെ ഉണ്ടാക്കും സിമ്പിൾ ആയിട്ട് എന്നുള്ളത് അപ്പൊ അതേപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായത് ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവരും ഹോംവർക്കുകളൊക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക ഇതെല്ലാം നോട്ടിലേക്ക് എഴുതിയെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നോട്ടിലേക്ക് എഴുതിയെടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യുക പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം ബായ്